ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തൃപ്പാദങ്ങളിരുന്നു കൊണ്ട് തിരുമൊഴികളെ പഠിക്കുവാൻ വേർതിരിച്ചിരിക്കുന്ന ഈ പ്രത്യേക പ്രാർത്ഥനയെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വിനീതമായ സ്നേഹവന്ദനം അറിയിക്കുന്നു. ദൈവത്തെ സന്നിധിയിലിരിക്കുന്ന എത്രയും നല്ല കാര്യമാണ്, അതൊരു ഭാഗ്യമാണ്. യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുക, ഇതാണ് ഒരു ഭക്തൻ്റെ ആഗ്രഹം. നമുക്ക് പൗർഷൻ മുഖാന്തരം വിവിധ ദിവസങ്ങളിൽ മുഴുരാത്രി പ്രാർത്ഥന, 24 മണിക്കൂർ പ്രാർത്ഥന, എപ്പോഴും പ്രാർത്ഥനയ്ക്കായി എന്ന പ്രോഗ്രാം എല്ലാം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി അടുക്കുവാനുള്ള ഒരു മുഖാന്തരമാക്കി ദൈവം വച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രാർത്ഥനാ സമയം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. പങ്കെടുക്കുന്നവർക്ക്, ശുശ്രൂഷിക്കുന്ന കർത്തൃദാസന്മാർക്ക്, ഗായകർക്കെല്ലാം പ്രത്യേക സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരു വേദഭാഗം ഞാൻ വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 10:38 മുതലുള്ള വാക്യങ്ങൾ. പിന്നെ അവർ യാത്ര പോകയിൽ, യേശുവും ശിഷ്യന്മാരും യാത്ര പോകയിൽ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. ജെറുസലേമിലേക്ക് പോവുകയാണ്. ജെറുസലേമിൻ്റെ അരികെയുള്ള ഒരു ഗ്രാമമാണ്. ഒലിവുമലയുടെ അപ്പുറത്ത് ജെറുസലേം ദേവാലയക്കുന്ന്, ഒലിവുമലയുടെ ഇപ്പുറത്ത് ബെഥാന്യ എന്ന ഗ്രാമം. ബെഥാന്യ എന്ന ഗ്രാമത്തിലാണ് യേശു ചെന്നത്. ചെന്നപ്പോൾ അവിടെ മാർത്ത എന്നൊരു സഹോദരി യേശുവിനെ കൈക്കൊണ്ടെന്ന് പറഞ്ഞാൽ യേശു ഒറ്റയ്ക്കല്ല വരുന്നത്, 12 അപ്പോസ്തലന്മാർ എപ്പോഴും കൂടെ ഉണ്ട്. അതുകൂടാതെ അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സംഘം ആളുകളുണ്ട്, പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. ഒരു വലിയ സംഘമാണ്. അവരെ കൈക്കൊള്ളാനും അവർക്ക് ആഹാരം കൊടുക്കുവാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എങ്കിലും ചില ആളുകൾ സന്തോഷത്തോടെ അത് നിറവേറ്റും. ഇതൊന്നും മുൻകൂട്ടി ചെയ്യുന്ന പ്രോഗ്രാമല്ല, അറേഞ്ച് ചെയ്തിരിക്കുന്നതല്ല, പ്രീ പ്ലാൻഡ് അല്ല. യേശുവിനറിയാം, അവൻ പോകുന്നിടത്ത് ദൈവം കരുതിക്കൊള്ളും. അങ്ങനെ അവിടെ ചെന്നപ്പോൾ മാർത്ത എന്ന ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്ന ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്നു, മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്നു യേശുവിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. യേശുവിൻ്റെ വചനം, യേശു സംസാരിക്കുന്ന വാക്കുകൾ, അത് കേട്ടുകൊണ്ട് അവൻ്റെ കാൽക്കലിരിക്കുകയാണ് മറിയ. മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു, കർത്താവേ, എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവിൽ നിന്ന് അനുകൂലമായൊരു മറുപടി പ്രതീക്ഷിച്ചാൽ ചെന്ന്, ഒറ്റയ്ക്ക് ജോലിയെല്ലാം ചെയ്യേണ്ടി വരിക, എൻ്റെ സഹോദരി ഇവിടെ വന്നിരിക്കുക, അവളോടൊന്ന് പറ എന്നെ വന്ന് സഹായിപ്പാൻ. എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. കർത്താവ് മാർത്തയോട്, മാർത്തയെ മാർത്തയെ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. നിനക്ക് ഏകാഗ്രത ഇല്ല, നിൻ്റെ ഹൃദയത്തിൽ പലതിനെ ചൊല്ലിയുള്ള വിചാരപ്പെടലാണ്, ആങ്സൈറ്റികളാണ്, പല വിചാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ മനസ്സ് കലങ്ങിയിരിക്കുക, മനസ്സിൽ സ്വസ്ഥതയില്ല, ശാന്തതയില്ല. എന്നാൽ അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അതാരും അവളോട് അപഹരിക്കുകയില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ പാദപീഠത്തെങ്കിലിരുന്ന് യേശുവിൻ്റെ തിരുവായ് മൊഴികൾ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് അവൾക്ക് മനസ്സിലായി. അർത്ഥയ്ക്കോടെ വേണമെങ്കിൽ ഇരിക്കാം. അവർക്ക് ഭക്ഷണം രണ്ടാമത്തെ വിഷയമായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന തിരുവചനം ഭക്ഷണത്തേക്കാൾ, അപ്പത്തേക്കാൾ മാധുര്യമേറിയതായിരുന്നു. എന്നാൽ യേശു ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് പറയുകയാണ്, മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ മനസ്സിനെ കലക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും.
പലതിനെ ചൊല്ലിയുള്ള ആശങ്കകളുണ്ടാകും. എന്ത് സംഭവിക്കും? എന്തായിത്തീരും? വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തായിത്തീരും? ഈ ലോക്ക്ഡൗൺ ഇതെങ്ങനെയാണ് അവസാനിക്കുന്നത്? ഈ മഹാമാരി എപ്പോഴാണ് നിൽക്കുന്നത്? എന്നാണ് സ്കൂൾ തുറക്കുന്നത്? എന്നാണ് പള്ളികൾ തുറക്കുന്നത്? എന്നാണ് പൊതു ഗതാഗതങ്ങൾ സൗകര്യമുണ്ടാകുന്നത്? ജോലിയും കച്ചവടമൊക്കെ നടക്കുന്ന എന്താണ്? പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ്, ആങ്സൈറ്റിയാണ്. ഇതെല്ലാം ആവശ്യമാണ് എങ്കിലും അതെല്ലാം ദൈവത്തിൻ്റെ സമയത്ത് ദൈവം നടത്തുമെന്ന് വിശ്വസിച്ച് ദൈവത്തിന് ശരണപ്പെടണം. നമ്മുടെ ഉത്കണ്ഠ കൊണ്ട്, നമ്മുടെ ആകാംക്ഷ കൊണ്ട് ഇതൊന്നും നടത്താൻ നമുക്കാവില്ല. നമ്മൾ ഭാരപ്പെട്ടത് കൊണ്ടോ മനസ്സ് കലങ്ങിയത് കൊണ്ടോ ഇത് ശരിയാകത്തില്ല. നമ്മുടെ മനസ്സിനെ കലക്കാൻ ഒന്നിനെ അനുവദിക്കരുത്. മനസ്സിൻ്റെ സമാധാനമാണ് ദൈവഹിതം നമ്മൾ ചെയ്യുന്നു എന്നതിൻ്റെ തെളിവ്. ദൈവഹിതം ചെയ്യാത്തപ്പോൾ മനസ്സ് അസ്വസ്ഥമാകും, മനസ്സ് കലങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ദൈവഹിതം ചെയ്യുമ്പോൾ മനസ്സ് സ്വസ്ഥമാകും. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം ഹൃദയങ്ങളെ, ചിന്തകളെയും നിലവുകളെയും ഒക്കെ സൂക്ഷിക്കുമാറാകട്ടെ. ചിന്തകളെയും നിലവുകളെയും എല്ലാം പാലിക്കുന്ന സമാധാനമാണ്. ആ സമാധാനം ഇല്ല എങ്കിൽ നമ്മൾ അങ്കലാക്കപ്പെടും. നമ്മൾ സ്വസ്ഥതയില്ലാതെ എന്ത് സംഭവിക്കാൻ പോകുന്നെന്ന് അറിയാതെ വ്യാകുലപ്പെടും. വരാൻ പോകുന്ന ദുഃഖത്തെക്കാൾ വരാൻ പോകുന്ന ദുഃഖത്തെക്കുറിച്ചുള്ള മുൻകൂട്ടിയുള്ള ഭാരങ്ങൾ നമ്മളെ ബാധിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഏറ്റവും നല്ല മിഷൻ തിരഞ്ഞെടുക്കുക. നിനക്ക് ഏറ്റവും പ്രിയനായവൻ ആരാണ്? അവൻ്റെ പക്ഷത്തേക്ക് നീ ചേരുക. അവനെ നീ വിളിച്ചപേക്ഷിക്കുക. നിൻ്റെ കഷ്ടത്തിൽ ഉത്തരമല്ലുന്ന ആരാണ്? നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതാണ്. നിത്യജീവൻ്റെ മൊഴികൾ തരാൻ കഴിയുന്ന ആർക്കാണ്? അവനെ ശരണപ്പെടുക. അവൻ്റെ വാക്കുകളാണ് നമുക്ക് സൗഖ്യം തരുന്നത്. അവൻ്റെ വാക്കുകളാണ് അടഞ്ഞ വാതിലുകൾ തുറക്കുന്നത്. അവൻ്റെ വാക്കുകളാണ് അസാധ്യമായ കാര്യങ്ങളെ സാധ്യമാക്കുന്നത്. അവനാൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അതുകൊണ്ട് മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് മനം കലങ്ങി. നീ ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്, ഒരുപാട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, പക്ഷേ അകത്ത് സ്വസ്ഥതയില്ല, നിൻ്റെ മനസ്സിൽ സമാധാനമില്ല. നീ നിൻ്റെ സഹോദരിയുമായിട്ട് താരതമ്യം ചെയ്യുകയാണ്. അവൾ ശാന്തമായിരിക്കുന്നത് കണ്ടിട്ട് നിനക്ക് അവളോട് പ്രയാസം തോന്നുകയാണ്. അത് വേണ്ട, മറികടുത്തത് നല്ല അംശമാണ്. യേശുവിൻ്റെ കാൽക്കലിരുന്നുകൊണ്ട് യേശുവിൻ്റെ തിരുവചനങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല അംശം. ജീവിതത്തിലെ ഏറ്റവും നല്ലത് യേശുവുമായിട്ടുള്ള ബന്ധമാണ്. യേശുവുമായിട്ട് എത്രയും അടുത്തിരിക്കാൻ കഴിയുമോ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം. യേശുവിൻ്റെ പാദപിടുത്തങ്ങളിരിക്കുക. അവൻ നമ്മളോട് സംസാരിക്കും. അവൻ അശരീരിയായിട്ട് സംസാരിക്കുകയില്ല, അവൻ നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കും. ദൈവം ഹൃദയത്തോടാണ് ഇടപെടുന്നത്. ദൈവം നമ്മുടെ ആത്മാവിനോടാണ് ഇടപെടുന്നത്. നമ്മുടെ ആന്തരികമായിട്ടാണ് ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്. ആന്തരികമായിട്ടാണ് ദൈവത്തിൻ്റെ സമാധാനം നമ്മൾ അറിയുന്നത്. അവൻ്റെ അടുക്കലിരുന്നാൽ ഓരോ ദിവസവും അവൻ നമ്മളോട് പറയാനുള്ളത് പറഞ്ഞു തരും. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യത്തിൽ കാലുകൾ വെച്ചാൽ പലപ്പോഴും അത് അപകടത്തിൽ ചെന്നു ചേരും. എന്നാൽ ദൈവത്തിൻ്റെ വേണ്ടി കാത്തു നിൽക്ക്. ദൈവത്തിൻ്റെ വഴികൾ തുറക്കേണ്ടതിന് കാത്തു നിൽക്ക്. ദൈവത്തിൻ്റെ വഴികൾ തുറന്ന് അവൻ അതുവഴി നടത്തും. നിശ്ചയം തിരുപ്പാദങ്ങളിൽ നമുക്കിരിക്കാം. ഇന്നത്തെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ആളുകൾ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് ലോകമെങ്ങും കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ആൾ പറയുകയുണ്ടായി. മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഇവരുടെ ചാനൽ എന്തോ ചാനലാണ്. നമ്മുടെയൊക്കെ പേര് വിളിച്ച് പറഞ്ഞതിനകത്ത് പ്രാർത്ഥിക്കും. ലോകത്തിൽ ആരവരെ അറിയിച്ചാലും അവരുടെയൊക്കെ പേര് വിളിച്ച് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചാനലാണ്. അതെ, പ്രാർത്ഥന ആവശ്യമുള്ള ആരാവശ്യപ്പെട്ടാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചാനലാണ്. പ്രാർത്ഥിക്കാൻ കാരണമെന്താ? പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ പദ്ധതി. നമുക്ക് ദൈവത്തോട് അറിയിക്കാനുള്ള കാര്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാ. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ എന്ന് സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആഡ്ജക്റ്റീവാണത്, പ്രാർത്ഥന കേൾക്കുന്നവൻ. അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവൻ ഉത്തരമറളും. അവൻ ചെവിയെ സൃഷ്ടിച്ച ദൈവമാണ്. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു. നമ്മുടെ കണ്ണുകളെ സൃഷ്ടിച്ചവൻ സകലവും കാണുന്നവനാണ്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്നവൻ
സകലവും ഗ്രഹിക്കുന്നവനാ. അതെ, അവൻ്റെ സന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എടുത്തു വെക്കാം. അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭാരങ്ങൾ എല്ലാം എടുത്തു വെക്കാം. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇടിവിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ നമ്മൾ കയറി നിന്ന് പ്രാർത്ഥിക്കണം. അതാണ് പക്ഷവാദ പ്രാർത്ഥന. അനേകം ആളുകൾ നിരാലംബരാണ്. പെട്ടെന്ന് കോവിഡ് രോഗം പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുപോയി. പെട്ടെന്ന് അപ്രതീക്ഷിത മരണങ്ങൾ വീട്ടിൽ നടന്നു. സഹിപ്പാൻ കഴിയുന്നില്ല. ഒരു ചെറിയ സഹോദരി കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, ആദ്യം അവിടെ അപ്പൻ മരിച്ചു, പിന്നെ ഒരാഴ്ചക്കകം അവിടെ ചേച്ചി മരിച്ചു, കഴിഞ്ഞ ദിവസം അവളുടെ അമ്മ മരിച്ചു, അവൾ മാത്രമേ ഉള്ള വീട്ടിൽ, എന്തു ചെയ്യും എന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. ഇങ്ങനെയുള്ള ദുർഗതികൾ ഈ ഘട്ടകാലത്ത് സംഭവിക്കുകയാണ്. ഇതൊരു ഘട്ടകാലമാണ്. ഇത് ദൈവം ശിക്ഷിക്കുന്ന കാലമാണ് മനുഷ്യരെ. അതിനകത്ത് മഴ പെയ്യുമ്പോൾ ഇത് മാൻ്റെ കണ്ടത്തിലും ഇത് കെട്ടവരുടെ പയലിലും മഴ വീരുന്നത് പോലെ എല്ലായിടത്തും വന്നു കയറുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുണ്ട്, ദൈവത്തിൻ്റെ പദ്ധതികളുണ്ട്. അതിനെ ചെറുക്കുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ അറിയിക്കണം. ഏറ്റവും നല്ലത് അവൻ്റെ പാദപീഠത്തിലിരിക്കുകയാണ്. ഏറ്റവും നല്ലത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കുകയാണ്. ഏറ്റവും നല്ലത് അവൻ്റെ ചിറകിൻ്റെ മറവിൽ മറഞ്ഞിരിക്കുകയാണ്. ഏറ്റവും നല്ലത് അവൻ്റെ ഉള്ളം കയ്യിൽ വിശ്രമിക്കുകയാണ്. ഏറ്റവും നല്ലത് അവൻ്റെ പരിപാലനമാണ്, അവൻ്റെ ശബ്ദമാണ്, അവൻ്റെ ലാളനയാണ്, അവൻ്റെ കരുതലാണ്. അതാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. അതാരും അവളിൽ നിന്ന് അപഹരിക്കുകയില്ല. ആർക്കും അപഹരിക്കാൻ കഴിയത്തില്ല. നമ്മുടെ തിരഞ്ഞെടുപ്പ് ആർക്കും അപഹരിക്കാൻ കഴിയാത്തതായിരിക്കണം. അതാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അതാണ് നമ്മൾ വാഞ്ചിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മാർത്ത വളരെ ശുശ്രൂഷിച്ചു, മാർത്ത വളരെ അധ്വാനിച്ചു. ഇത്രയും ആളുകൾക്ക് വെച്ചുവിളമ്പി കൊടുക്കേണ്ടതാണ്. ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് ജോലി കൂടുതലാണ്. പക്ഷേ ഇവിടെ യേശു കൊണ്ടുവന്നത് ഏതിനാണ് വാല്യൂ, രണ്ടിൽ മൂല്യം ഏതിനാണ്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ മൂല്യം, അതിൽ മൂല്യമുള്ളതും മൂല്യം ഇല്ലാത്തതുമുണ്ട്. മൂല്യമുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് മൂല്യമുള്ളതാണ് ചെയ്യേണ്ടത്. മൂല്യം കുറഞ്ഞത് മൂല്യമുള്ളതായിട്ട് തെറ്റിദ്ധരിക്കരുത്. വില കുറഞ്ഞതിനെ വില കൂടിയതായിട്ട് തെറ്റിദ്ധരിക്കരുത്. ലോകപ്രകാരമുള്ള തൂക്കങ്ങളല്ല, ദൈവത്തിൻ്റെ വചനപ്രകാരമുള്ള തൂക്കങ്ങളാണ് തൂക്കി നോക്കാൻ നമുക്ക് ആവശ്യം. മറിയ ഏറ്റവും മൂല്യമുള്ളതാണ് അവൾ കണ്ടെത്തിയത്. ഇന്നും നമ്മുടെ ജീവിതയാത്രയിൽ പകലും രാത്രിയിലും എല്ലാം നമ്മുടെ ഹൃദയം കൊണ്ട് യേശുവിൻ്റെ പാദപീഠത്തിൽ നമുക്കിരിക്കാം. നമ്മുടെ ഹൃദയം കൊണ്ട് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ഹൃദയം കൊണ്ട് അവൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കാം. നമ്മുടെ ഹൃദയം കൊണ്ട് അവൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കാം. അതാരും നമ്മളിൽ നിന്ന് അപഹരിക്കുകയില്ല. അതിനെ എടുത്തുകൊണ്ട് പോകാൻ ആർക്കും കഴിയുകയില്ല. നിത്യമായി നിൽക്കുന്നതാണ്. മറ്റതൊക്കെ താൽക്കാലികമാണ്. അതാവശ്യമുള്ളതാണെങ്കിലും ഇത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും വലുത് യേശുവിൻ്റെ കൂടെ ചെലവഴിക്കാൻ സമയമാണ്. ലോകപ്രകാരം ഉന്നതമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവസന്നിധിയിൽ ഉന്നതമായിരിക്കുകയില്ല. ലോകപ്രകാരം മഹത്വമുള്ളതെന്ന് ജനങ്ങൾ ഘോഷിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ വില കുറഞ്ഞതാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുനീര് വിലയേറിയതാണ്. നമ്മുടെ കഷ്ടതകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ ഇതെല്ലാം വിലയേറിയതാണ്. കഷ്ടതയ്ക്ക് ഏറ്റവും അടുത്ത തുണയാണ്. കഷ്ടപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ ഏറ്റവും അടുത്ത തുണയാണ് ദൈവം. കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മുടെ കഷ്ടതകളെ അവൻ തേജസ്സാക്കി മാറ്റും. ഈ വരാൻ പോകുന്ന തേജസ്, നമ്മിൽ വെളിപ്പെടാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ ഈ കാലത്തെ കഷ്ടങ്ങൾ സാരമില്ല. മരണഭീതി ഉണ്ടാകരുത്. കഴിഞ്ഞ ദിവസം ഒരാളിനോട് പറഞ്ഞു, കോവിഡ് വന്നു, ഏറ്റവും വലിയ പ്രയാസമുണ്ടായത് മരണഭീതിയായി, മരിച്ചു പോകും എന്നുള്ള പേടിയായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മരണഭീതി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും മനുഷ്യൻ? പെട്ടെന്ന് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ വലിയ തുകയാണ്, ഒരു കടയ്ക്കൊരു ദിവസം വലിയ തുകയാണ് ചാർജ് ചെയ്യുന്നത്.
അത് കേട്ടപ്പോൾ പിന്നെ വരാമെന്ന് പറഞ്ഞ് ഇളവെടുത്ത് പോന്നു. അത്രയും വലിയ തോടുക്കാൻ കഴിയയില്ല. അപ്പോൾ മരണഭീതി നമ്മളെ കയറി ബാധിക്കരുത്. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി താഴെ വീഴത്തില്ല. ദൈവം നമ്മുടെ ഉടമസ്ഥനാണ്. ദൈവം നമ്മുടെ പിതാവാണ്. ദൈവം നമ്മുടെ കൈക്ക് പിടിച്ചവരാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും വഴിയിൽ ഉപേക്ഷിക്കുകയില്ല. വാർദ്ധക്യമുള്ള കാലത്തും നരയുള്ള കാലത്തും ഞാൻ നിന്നെ എൻ്റെ കയ്യിൽ വഹിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രോമിസ്. ദൈവത്തിൻ്റെ വാഗ്ദാനം ദൈവം നിവർത്തിക്കും. ദൈവം വിശ്വസ്തൻ. നമ്മൾ അവിശ്വസ്തരാകുമ്പോഴും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്ത നമുക്ക് ശരണപ്പെടാൻ കഴിയും. ദൈവത്തിൻ്റെ വിശ്വസ്ത നമുക്ക് ആശ്രയിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ വിശ്വസ്ത നമുക്ക് കോൺഫിഡൻസ് തരുന്നതാണ്. നമുക്ക് ആത്മധൈര്യം തരുന്നതാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ ചാരിക്കൊണ്ട് നമുക്ക് ഈ ലോകത്തിലെ പ്രതികൂലങ്ങളെ നേരിടാം. ഈ കാലത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നവർ ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ഭാഗമാകുകയാണ്. ദൈവത്തിൻ്റെ ആ പക്ഷപാത പ്രാർത്ഥനയിൽ ഒരു വശത്ത് ദൈവവും മറുവശത്ത് കഷ്ടപ്പെടുന്ന മനുഷ്യരുമാണ്. അതിനിടയ്ക്കുള്ള മാധ്യമമാണ് നമ്മൾ. അതിനിടയിൽ നിൽക്കുകയാണ്. അവൻ്റെ കഷ്ടത, അവൻ്റെ വേദന പരിഹരിക്കുവാൻ, അവനെ ആത്മീയമായി സ്പർശിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഒരു ദൈവ പൈതൽ. ലോകത്തിൽ എത്ര പറഞ്ഞാലും ആശ്വാസം വരാത്ത കാര്യങ്ങൾ ദൈവം ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ ഹൃദയസ്വസ്ഥമായിത്തീരും. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി നിലവിളിക്കുക, വേദനിക്കുന്നവർക്ക് വേണ്ടി കരയുക, അവരുടെ ഭാരങ്ങൾ നമ്മുടെ ഭാരമായി ഏറ്റെടുക്കുക, അവരുടെ രോഗങ്ങൾ നമ്മുടെ രോഗമായി ഏറ്റെടുക്കുക എന്ന് അങ്ങനെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനുവേണ്ടി അർത്ഥപൂർണമായിട്ട് പ്രാർത്ഥിക്കാൻ കഴിയത്തുള്ളൂ. ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുക്കിയ സമയമാണിത്. ഇതിനുവേണ്ടി പങ്കെടുത്തിരിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പങ്കെടുത്തിരിക്കുന്ന ആളുകൾക്ക് ദൈവം അത്ഭുതകരമായ പ്രതിഫലം നൽകട്ടെ. നമ്മൾ യേശുവിൻ്റെ പാദപീഠം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. യേശുവിനെ തിരുവായ് മൊഴികൾ കൊണ്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. അവന് മാത്രമേ ഈ മഹാകഷ്ടതയുള്ള ലോകത്തിൽ നമ്മളെ ആശ്വാസത്തോടെ നടത്താൻ കഴിയുള്ളൂ. അവന് മാത്രമേ നമ്മുടെ കയ്യെ പിടിച്ചുകൊണ്ട് നമ്മളെ നടത്താൻ കഴിയത്തുള്ളൂ. അവന് മാത്രമേ നമുക്ക് ആശ്വാസങ്ങൾ തരാൻ കഴിയുള്ളൂ. അവന് മാത്രമേ നമ്മെ സൗഖ്യമാക്കാൻ കഴിയുള്ളൂ. അവൻ്റെ അടിപ്പിടർ നമുക്ക് വേണ്ടിയുള്ളതാണ്. അവൻ്റെ അടിപ്പിടരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവൻ്റെ അടിപ്പിടർ അവൻ നിൻ്റെ ആകൃത്യമൊക്കെയും മോചിക്കുന്നു. നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കാൻ കഴിയുന്നതാണ് കർത്താവ്. കർത്താവിൻ്റെ അടിപ്പിണർ അവൻ്റെ മാറോട് ചാരിയിരിക്കാം, അവനോട് ചേർന്നിരിക്കാം, അവൻ ശബ്ദത്തിനുവേണ്ടി കാതോർക്കാം. പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേട്ട് ദൈവം മറുപടി തരട്ടെ. ആമേൻ.